പറയുന്നത് ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ്. നാലാം ക്ലാസ്സിലെ EVSലെ ഒന്നാം യൂണിറ്റ് ആയ ഫീൽഡ്സ് ആൻഡ് ഫോറസ്റ്റ് അഥവാ വയലും വനവും എന്ന യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട് അഡാപ്റ്റേഷൻസ് അഥവാ അനുകൂലനത്തെ പറ്റി. എന്താണ് അഡാപ്റ്റേഷൻസ് എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ വേണ്ടി സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകളെയാണ് അനുകൂലനങ്ങൾ അഥവാ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് സസ്യങ്ങളുടെ അനുകൂലങ്ങൾ നിരീക്ഷിക്കാനായി ഒരു വയലിലേക്ക് പോയാലോ? ചുറ്റുപാടുമുള്ള ഓരോ ജീവജാലങ്ങൾക്കും വ്യത്യസ്തമായ അനുകൂലങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയില്ലേ? നമുക്ക് ജലത്തിൽ വളരുന്ന സസ്യങ്ങളുടെ അനുകൂലമൊന്ന് നോക്കാം. ജലത്തിൽ വളരുന്ന ചില സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് താമര, ആമ്പൽ, കുളവായ തുടങ്ങിയവ. ജലത്തിൽ വളരാൻ ഇവയ്ക്ക് എന്തെല്ലാം അനുകൂലങ്ങളാണ് ഉള്ളത്? ഇവ വെള്ളത്തിൽ കിടന്നാലും ചീഞ്ഞു പോകുന്നില്ല. വെള്ളം നനയാത്ത വിധത്തിൽ ഇലകളിൽ ഒരു ആവരണം ഉണ്ട്. ഇവയുടെ തണ്ടുകൾ നീളമുള്ളതായതിനാൽ വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച് ഇലകൾ മുകളിൽ പൊങ്ങി നിൽക്കും. തണ്ടുകളിൽ ധാരാളം വായോറകൾ ഉള്ളതിനാൽ വെള്ളത്തിനടിയിലേക്ക് തണുപോകുന്നില്ല. ഇവയെല്ലാം ജലസസ്യങ്ങളിൽ കാണപ്പെടുന്ന അനുകൂലങ്ങളാണ് അഥവാ ജലത്തിൽ വളരുന്നതിനുള്ള അവയുടെ സവിശേഷതകളാണ്. ഇനി നമുക്ക് മത്സ്യത്തെ നിരീക്ഷിക്കാം. ഇതിന്റെ ആകൃതി ഒരു തോണി പോലെയാണ്. മുന്നറ്റവും പിന്നറ്റവും കൂർത്തിരിക്കുന്നു. ഇത് വെള്ളത്തിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കുവാൻ സഹായിക്കുന്നു. ഇതാ ഇത് നോക്കൂ, ഏതെല്ലാം ഭാഗങ്ങളാണ് മത്സ്യത്തിന് വെള്ളത്തിലൂടെ സുഗമമായി നീങ്ങാൻ സഹായിക്കുന്നത്? തോണി പോലെയുള്ള ആകൃതി, അതുപോലെ വശങ്ങളിലും മുകളിലും താഴെയുമായി ഉള്ള ചിറകുകൾ, പ്രത്യേക ആകൃതിയിലുള്ള വാൽ, ഇവയെല്ലാം വെള്ളത്തിൽ ബാലൻസ് ചെയ്ത് നിൽക്കുവാനും തുഴഞ്ഞു നീങ്ങുന്നതിനും മത്സ്യങ്ങളെ സഹായിക്കുന്നു. മത്സ്യങ്ങൾ എപ്പോഴും വായ അടക്കുകയും തുറക്കുകയും ചെയ്യുന്നു. വെള്ളം അകത്തേക്ക് വലിച്ചെടുത്ത് തലയുടെ വശങ്ങളിലുള്ള ചെകിളപ്പൂക്കളിലൂടെ പുറത്തുവിടുന്നു. അങ്ങനെ വെള്ളത്തിലുള്ള വായു ശരീരം വലിച്ചെടുക്കുന്നു. അങ്ങനെയാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. ചില ജീവികൾ ജീവിക്കുന്നത് കരയിലാണെങ്കിലും ജലത്തിലൂടെയും സഞ്ചരിക്കാറുണ്ട്. താറാവ്, അരയനും, നീർക്കോലി, ആമ തുടങ്ങിയവ ഇതിന് ഉദാഹരണമാണ്. താറാവിന് ജലജീവിതത്തെ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകളാണ് ഉള്ളത്? നമുക്ക് താറാവിന്റെ അനുകൂലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പരന്ന കൊക്ക് അല്ലെങ്കിൽ ഫ്ലാറ്റ് ബീക്ക് ജലത്തിൽ നിന്ന് ഇരി പിടിക്കാൻ താറാവിനെ സഹായിക്കുന്നു. നല്ല മിനുസമുള്ള തൂവലുകൾ, ഓയിലി ഫെദേഴ്സ്, ഭാരം കുറഞ്ഞ ശരീരം എന്നിവ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നു. ചർമ്മബന്ധിതമായ കാലുകൾ, വെബ്ഡ് ഫീറ്റ് ആണ് അവക്കുള്ളത്. അത് ജലത്തിൽ നീന്താൻ അവയെ സഹായിക്കുന്നു. താറാവിന്റെ അനുകൂലങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നാം മനുഷ്യർക്ക് കരയിൽ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന അനുകൂലങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ചില കഴിവുകൾ ഉണ്ട്. അതുപോലെ മത്സ്യങ്ങൾക്കും താറാവുകൾക്കും
ജലസസ്യങ്ങൾക്കുമൊക്കെ അവക്ക് അവയുടെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ വേണ്ട അനുകൂലങ്ങൾ ഉണ്ട്. മനസ്സിലായില്ല, ഇത്തരം ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനു മുന്നേ